ഒന്നര വർഷം, ഒന്നര വർഷമായി നീയും ഞാനും പിരിഞ്ഞിട്ട്. നീ ഉള്ളിലും ഞാൻ വെളിയിലും. ഉള്ള വെളിയെ ഇരുമ്പൻ ജോൺ. അവൻ ഒരുത്തനാ എല്ലാത്തിനും കാരണം. കൂടെ നിന്ന് ചതിച്ചിട്ട് നിന്നെ മാത്രമല്ല എന്നെയും. അല്ലായിരുന്നെങ്കിൽ മംഗലാപുരത്തുകാരൻ ഷെട്ടിയെ കൊന്നത് നീയാണെന്ന് പോലീസ് മനസ്സിലാക്കില്ലായിരുന്നു. നീ പോലീസ് പിടിയിലാവില്ലായിരുന്നു. സേൻ, നീയും ഞാനും ഒരുമിച്ച് അനുഭവിച്ച നഗരമല്ല ഇപ്പോ. ഒരുപാട് മാറി. ഇപ്പോ ഈ നഗരത്തിന് ഇരുമ്പൻ ജോണാണ് തലവൻ. The real king. ഈ അവസ്ഥ മാറണം. നിന്നെ ഒറ്റവനോട് പ്രതികാരം ചെയ്യണം. അതെ, ഇനി ഈ നഗരത്തിൽ നമ്മൾ മാത്രം മതി. ഇരുമ്പൻ ജോൺ അവൻ വേണ്ട. ഇത് മതി. ഇരുമ്പൻ ജോൺ കലാസ്. ജോണേട്ടാ, നാസർ ഹുസൈൻ. മോനെ പോയി കഴിച്ചോ. അങ്ങാടിയില് ചുവട് പോലും മുറിക്കാത്ത പ്രായത്തിൽ വന്നുപെട്ടവരാ നമ്മൾ. അന്ന് തൊട്ട് ഇന്ന് വരെ വീഴ്ത്താനല്ല, രക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോ നീ എന്നെ സംശയിക്കുന്നു. അത് നിന്റെ വിവരക്കേട്. നാസർ, ഈ ഇരുമ്പൻ ജോൺ ഇന്ന് വരെ ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കേയില്ല. എന്നുണ്ടെങ്കിലും നേരിട്ട്. അതിലാടാ പുല്ലെ ത്രില്ല്. Oh, no.
തല്ലിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിക്കുന്നത് അവനാ. ഡൊമിനിക്, ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ നഷ്ടം നിനക്ക. നാസർ ഹുസൈൻ വാക്കുപാലിച്ചു. ഈ നഗരത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ഇരുമ്പൻ ജോൺ ഖലാസ്. ഡോമിനിക്കിന് കൂട്ടുവേണ്ട, എന്നും ഒറ്റയ്ക്ക്, അതാണ് ഇഷ്ടം. ഹരം നിന്റെ അച്ഛൻ ഇരുമ്പൻ ജോൺ നല്ലവനായിരുന്നു, ഒരു സാധു, പക്ഷെ നിൽക്കാൻ അറിയില്ല. അതുകൊണ്ടാണല്ലോ ഈ ഡോമിനിക്കിനോട് കോർക്കാൻ വന്നത്. എനിക്കെതിരെ തല പൊക്കിയവരാരും അധികകാലം പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല. പക്ഷേ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥർക്ക് നഗരമാണ് തുണ. ഈ നഗരത്തിന് തുണ ഇപ്പോ ഞാൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഡോമിനിക് നാദ. അച്ഛനെ പോലെ തന്നെയാ നീയും, നിൽക്കാൻ അറിയില്ല. നാടാർക്ക് മുമ്പിൽ മാത്രമല്ല പിന്നിലും ഉണ്ട് കണ്ണ്. അത് നിന്റെ അച്ഛനും മനസ്സിലായില്ല, നിനക്കും മനസ്സിലായില്ല. നൊമ്പരങ്ങൾ തന്നതാരോ വിധിയോ കാലമോ, ഗദ്ഗദങ്ങൾ കണ്ണുനീരിൽ ഉതിരുന്നു, ചോരപ്പൊടിയുന്നതെൻ്റെ മേനിയിലോ മനസ്സിലോ, വേദനകൾ പങ്കിടുവാൻ നിഴൽ മാത്രം പൊള്ളുമേ മരുഭൂവിൽ
ദാഹജലം തരാൻ എല്ലൊരു കൈകളും ഈരു വീഥിയിൽ ആരാരഭയമേ ഇളം ജീവനിൽ നൊമ്പരങ്ങൾ തന്നതാരോ വിധിയോ കാലമോ ഗദ്ഗദങ്ങൾ കണ്ണുനീരിൽ ഉതിരുന്നു ചോര പൊടിയുന്നതെന്റെ മെനിയിലോ മനസ്സിലോ വേദനകൾ പങ്കിടുവാൻ നിഴൽ മാത്രം പഠിക്കുന്നുണ്ട് ചിരിച്ചതാ. പഠിച്ചിട്ട് എന്താ, കളക്ടർ ആവാൻ പോന്നീ? കളക്ടർ അല്ല ഗൗരി, പോലീസ്. എൻ്റെ അച്ഛനെ കാണാൻ എന്നും വരാറുണ്ടായിരുന്നത് രണ്ടേ രണ്ട് കൂട്ടരാണ്, പോലീസും ക്രിമിനൽസും. ഒരിക്കൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പൊരു ദിവസം അച്ഛൻ എന്നോട് ചോദിച്ചു, വലുതാകുമ്പോൾ ഇവരിൽ ആരായി തീരാനാണ് എനിക്ക് ആഗ്രഹമെന്ന്, ക്രിമിനലോ അതോ പോലീസോ? ഞാൻ പറഞ്ഞു എനിക്ക് പോലീസായ മതിയെന്ന്. വെറും പോലീസല്ല, ക്രിമിനലായ പോലീസ്. ചെന്നൈയിൽ നിന്ന് ഒറ്റ വരവായിരുന്നു ബൈ റോഡ്. ഡീറ്റെയിൽ പത്രസമ്മേളനം നമുക്ക് നാളെ നടത്താം പ്രസ് ക്ലബ്. ഓക്കെ ബൈ. എന്താ മണിയപ്പൻ, സുഖമല്ലേ? വണക്കം സാർ. ഇവൻ താങ്ക നാഗപ്പൻ. തെരിയും. മർഡർ കേസ് ക്രൈം നമ്പർ 763/2006. ഭരണകക്ഷി എം എൽ എ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്നവൻ. നിന്നോട് വരാൻ പറഞ്ഞത് എനിക്ക് നിന്നെ കൊണ്ടൊരാവശ്യം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ചാർജ് എടുക്കുന്ന സ്ഥലം അത് എവിടെയായാലും എല്ലാ അർത്ഥത്തിലും എനിക്ക് കീഴ്പ്പെട്ട് നിൽക്കണം. പ്യോർലി അണ്ടർ മൈ കൺട്രോൾ. അതെനിക്ക് വാശി, നിർബന്ധം. ഇവിടെ അതിന് തടസ്സം അവൻ. ഞാൻ അന്വേഷിച്ചു അവന്റെ വിവരങ്ങൾ. ക്രിമിനൽസിന്റെ ഇടയിൽ പോലീസ്, പോലീസുകാരുടെ ഇടയിൽ ഒരു ക്രിമിനൽ, അവന്റെ അച്ഛൻ ഇരുമ്പൻ ജോൺ. അവനെ വീഴ്ത്തിയത് നാസർ ഹുസൈൻ ആയിരുന്നു എനിക്ക് വേണ്ടി. അടുത്ത ഊഴം ബ്ലാക്കിന്റെ. അവനെ നീ വീഴ്ത്തണം എനിക്ക് വേണ്ടി. Come on.
കൊല്ലൻ ദാസരിയുടെ സ്പെഷ്യൽ ഐറ്റം, ഒറിജിനൽ തോറ്റുപോകുന്ന ഡ്യൂപ്ലിക്കേറ്റ്. കാശ്മീരിലെ ടെററിസ്റ്റ് മുതൽ ആന്ധ്രയിലെ നക്സലൈറ്റ്സ് വരെ ഇപ്പൊ ഇവന്റെ കസ്റ്റമേഴ്സാ. പക്ഷേ അതിന്റെ അഹങ്കാരം ഇവനില്ല. അല്ലടാ, ഇന്റെ തുപ്പാക്കിന്ന് ഒരുവാട്ടി വെടിച്ചിനാ ഒരാൾ ഇറന്നു പോണോ? അവളതാ ദാസരി. ബ്ലാക്ക് സ്റ്റാലിയൻ, ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ നിന്റെ അച്ഛൻ ചത്ത് വീണ ഇതേ സ്ഥലം തന്നെ ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നന്നായി, പഴയതൊന്നും നിന്നെ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സർവീസ് ബുക്കിൽ നിന്ന് നാളെ നിന്റെ പേര് ഞാൻ വെട്ടും. പിന്നെ പത്രസമ്മേളനം, ടി വി ക്യാമറയുടെ മുന്നിലിരുന്ന് നിനക്ക് വേണ്ടി രണ്ട് തുള്ളി കണ്ണീര് ഇറ്റിക്കും ഞാൻ. ഫോട്ടോ വരും, പത്രങ്ങളായി പത്രങ്ങൾ മുഴുവനും നിന്റെ അല്ല, എന്റെ. പുതിയ കമ്മീഷണർ ഡൊമിനിക് നാഡാർ ബ്ലാക്ക് സ്റ്റാലിയന്റെ മരണത്തിൽ അനുശോചിച്ചു. നാഗപ്പൻ,
പത്രത്തിൽ ഫോട്ടോ വരും. എന്റെ അല്ല, സാറിന്റെ. കമ്മീഷണർ നാടാര് വെടിയേറ്റ് മരിച്ചു. കമ്മീഷണറെ കൊന്നത് ക്രിമിനൽ നാഗപ്പൻ. ദാസരിയുടെ തോക്കും ഒരു എൻകൗണ്ടർ ഡ്രാമയും, പിന്നെ കണ്ടത് കണ്ടതുപോലെ സാക്ഷി പറയാൻ ധൈര്യമില്ലാത്ത കുറെ ചെറ്റകളും, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് നാടാരെയും കൊന്ന് പെട്ടിയിലാകാം. ഇല്ലടാ, ചിരിക്കണ്ട. തലപ്പത്ത് മലയാളിയായി ഞാനിരിക്കണ കാലത്തെ നിന്റെ ഈ തോന്നിയാസം നടക്കൂ. ഞാനങ്ങോട്ട് മാറി എന്റെ സ്ഥാനത്ത് നല്ല കൈക്കരുത്തുള്ള തമിഴന്മാർ ഓഫീസേഴ്സ് വന്ന ആ നിമിഷം തീരുന്നി. എന്തു പറഞ്ഞാലും ഒരു ചിരി. ഇതെങ്ങനെയുണ്ട് റെവറൻ ഫാദർ സെബാസ്റ്റിൻ? ക്ലിഞ്ചോ അലവലാവി. ചെലക്കാണ്ടിരിക്കന്റെ കൗണ്ടറേ, ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? ഇതാ നോക്കേ, മുമ്മൂന്ന് മാസം കൂടുമ്പോ തുണിയെടുക്കാനാണെന്നും പറഞ്ഞ് ഞാൻ ഈ തിരുപ്പൂര് വരുന്നതേ നിങ്ങളെപ്പോലെ ചിലരെ കാണാനും ഒന്നു കൂടാനും. പിന്നെ ഇതുപോലെ ചില സ്വയംഭൻ സാധനങ്ങളെ കുടിച്ചു പറ്റിക്കാനുവാ. എന്റെ മണിമലക്കുന്നു മാതാവേ, ഇവളെ കിട്ടിയാൽ 5 പവന്റെ സ്വർണ കൊലുസ് കട്ടായം തരും ജോർജ് കീച്ചപ്പിള്ളി. എന്തായടോ രക്ഷയില്ല ചായ, അവള് അമ്പലം പിന്നോ അടുക്കുന്നില്ലെന്നേ. കോടികൾ കൊടുത്താലും കിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ വേറെ അറിയാം. ഇവളുടെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല, ഇവളെ ഞങ്ങൾക്ക് കിട്ടിയ തീരൂ. ഞാനൊരു വഴി പറയാം, ഇവളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഒരാൾ വിചാരിച്ചാലേ സാധിക്കൂ. ബ്ലാക്ക് സ്റ്റാലിയൻ. പക്ഷേ കാശ് കൊടുക്കട്ടെ, വരും. എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇവളെ കിട്ടിയാ മാത്രം മതി. ഇതാണ് ഐറ്റം. കാശൊരു പ്രശ്നമല്ല, കാര്യം നടക്കണം. ഓ, എന്തൊരു കാല് അല്ലേ സാർ. ഒരു പെണ്ണിന് 3 ആള്, അത് നടക്കത്തില്ല. നിങ്ങളെല്ലാം ഒരൊറ്റയാക്കി ഇവിടെ കിട്ടൂ, അതാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെറുതെ മോഹത്തോട് മോഹം നോക്കി നേരം കളയണ്ട, വഴി ഞാൻ പറയാം. ഓരോരുത്തരും മുടക്കാൻ പറ്റുന്ന തുക പറയുക, ഏറ്റവും കൂടുതൽ തുക പറയുന്ന ആളെ സാറ് സഹായിക്കും. ഞാൻ 2 ലക്ഷം ചെക്ക്. ഞാൻ 3 ലക്ഷം DD. ഞാൻ 5 ലാക്സ് റെഡി ക്യാഷ്. 5 ലാക്സ് അതെ, സമ്മതം. 6, ഞാൻ 6 മുടക്കാൻ തയ്യാറാ. 7 ലക്ഷം നോ DD സ്മാർട്ട് ഫാമിലി. ഞാൻ 8. 10 ലക്ഷം കൂട്ടി പിടിക്കാതിരിക്കണ്ട റെഡി, ഈ കേസ് ഞാനൊന്ന് എടുത്തോട്ടെ. 10 ലക്ഷം ഇത് അഡ്വാൻസ്. സംഗതി നടക്കുന്നതിന് മുമ്പ് ബാക്കി പണം തരും. ഞാൻ ഇറങ്ങട്ടെ, ചെന്നിട്ട് കുഴമ്പിട്ടൊന്ന് കുളിക്കണം. മുടക്കുന്നത് 10 ലക്ഷമാണ്, അത് ശരിക്കും അങ്ങോട്ട് മുതലാക്കണമെങ്കിൽ പണി പലതും എടുക്കേണ്ടി വരും. ശരി. ലോറ സിംഗ്.
ബാലരാമൻ ചെട്ടിയാറിന്റെ ബാറിലെ ഐറ്റം ഡാൻസർ. ചെട്ടിയാർക്ക് കള്ളു കച്ചവടം മാത്രമേ അറിയൂന്നായിരുന്നു. നീ വരുന്നത് വരെ ബിസിനസ് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നത്. മട്ടാഞ്ചേരിക്കാരൻ ഫെർണാണ്ടസിനെ,
മംഗലാപുരത്ത് വന്ന് സ്ഥിരതാമസമാക്കിയ പഞ്ചാബുകാരിൽ ജനിച്ച നിന്നെ പൊക്കിയെടുത്ത് എന്റെ ഡാൻസ് മാളിൽ പ്രതിഷ്ഠിച്ചപ്പോ ആ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അഭിപ്രായം മാറ്റി. ബാലരാമൻ ചെട്ടിയാർക്ക് കള്ളുകച്ചവടം മാത്രമല്ല കലയും അറിയാമെന്ന്. അല്പസ്വല്പം മോഡലിങ് പിന്നെ നൃത്തം, ഇത് രണ്ടും മാത്രം അറിയാവുന്ന നീ കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ, എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോ തോന്നിയ ഒരു സിമ്പതി കൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായില്ലേ രണ്ടാൾക്കും? എന്റെ കച്ചവടവും കൊടുത്തു, നിന്റെ ജീവിതവും കൊടുത്തു. എനിവേ, ഐ എം റിയലി ഹാപ്പി. എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. ആ പെണ്ണ് കാറ് കയറി പോയി. ഡീറ്റെയിൽസ് കിട്ടി. അവള് ആ സ്റ്റാമ്പ് വെണ്ടറിന്റെ മോള്, സലീം ബാബു വധക്കേസിലെ ദൃക്സാക്ഷി ഫെർണാണ്ടസിന്റെ മോള്. പോലീസിലും കോടതിയിലും കുറ്റസമ്മതം നടത്തി ജയിലിലേക്ക് രക്ഷപ്പെടാന്ന് കരുതിയല്ലടാ സലീം ബാബു. നീ കൊല്ലാൻ നോക്കിയത് ഞങ്ങളുടെ ബ്ലാക്കിനെയാ. അത് ഞങ്ങൾ പുറത്തു തരില്ല.
നിങ്ങള് പോലീസിന് കൊടുത്ത മൊഴി സലിം ബാബ കേസില് ഇപ്പൊ അതാ പ്രധാനം. ആ മൊഴിയൊന്ന് മാറ്റി പറയണം. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ക്രൈം ചെയ്യുന്നത് കുറ്റം, അയ്യോ കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് പറയുന്നത് അതിലും വലിയ കുറ്റം. മരിച്ച സലീം ബാബ അവനൊരു ക്രിമിനൽ ആയിരുന്നു, ചാവേണ്ടവൻ. ജന്മം തരുന്നത് ദൈവമാണ്, അത് അവസാനിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. മൊഴി ഞാൻ മാറ്റി പറയില്ല. ഫെർണാണ്ടസിന് ഒരു തന്തയേ ഉള്ളൂ, ഒറ്റ വാക്കും. യു ആർ എ ക്രിമിനൽ ആൻഡ് യു മസ്റ്റ് ഹാവ് ടു ബി പണിഷ്ഡ്. മോളെ കുറച്ച് വെള്ളം. ജന്മം കൊടുക്കുന്ന ദൈവമൊക്കെ തന്നെയാ, പക്ഷേ അത് അവസാനിപ്പിക്കുന്ന ഈ സിറ്റിയിൽ ഞാനാ ബ്ലാക്ക് ക്ലിഞ്ച്. നിന്നെ എനിക്ക് ഇഷ്ടമായി, ഇഷ്ടമാവുന്നത് എന്തും സ്വന്തമാക്കും, അതാണ് ഈ സാറിന്റെ ശീലം. അപ്പൊ ഞാനോ 10 ലക്ഷം പോരെങ്കിൽ പറ, 12 തരും ഈ അച്ചായൻ. ഇനി കാശിന്റെ കാര്യം പൊട്ടിക്ക് ഞാൻ തന്നെ ഇനി ഏരിയയിൽ കണ്ടുവരുത്. അവൾ ഇനി ബ്ലാക്കിനുള്ളതാ. നിന്നോടൊക്കെ ദൈവം ചോദിക്കണോ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ ചേച്ചി? പ്രയോജനമില്ല, ഈ സിറ്റിയിൽ അയാളാ പോലീസ്, അയാൾ തന്നെ ക്രിമിനൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സാറിന് ഉറക്കം വരണില്ല, നീ മനസ്സിൽ നിന്ന് പോണില്ല അത്രേ, അതാ വന്നത്. നിങ്ങളോട് ഞങ്ങൾ തെറ്റെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കുട്ടി മനസ്സിലാക്കണം, അന്ന് ഞങ്ങൾ പറഞ്ഞ കുട്ടിയുടെ പപ്പ കേട്ടിരുന്നെങ്കിൽ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഹാ, പപ്പയുടെ സമയമായി പോയി. പഴയതൊക്കെ തിരുത്തണമെന്ന് എനിക്ക് നിർബന്ധം. നീ നിന്റെ അനിയത്തിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പപ്പയുടെ മരണം, അനിയത്തിയുടെ അവസ്ഥ, നീ ബാർ ഡാൻസർ ആയത് അതുകൊണ്ടാണെന്നറിയാം. ഇനി അതൊന്നും വേണ്ട, നിന്നെയും നിന്റെ അനീതിയും ഞാൻ നോക്കാം, പൊന്നുപോലെ നോക്കും. ഓ, അപ്പൊ അതാണ് മനസ്സിൽ. ഇല്ല, നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. നിങ്ങളുടെ നിഴല് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. മേലാൽ എന്റെ പുറകെ വരരുത്, വന്നാ. വന്ന വന്ന ചേട്ടൻ്റെ മോള് ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് കേട്ടാ നല്ലതേ വരൂ, അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ പപ്പയുടെ കാര്യം.
നല്ലോണം ചിന്തിക്ക്, നല്ലത് മാത്രം ചിന്തിക്ക്. പൊക്കോട്ടാ. നിനക്കെന്നെ സഹിക്കേണ്ടി വരും. എന്ന ചിട്ടിയുടെ സമാചാരം? ഒരു ചിന്ന ഹെൽപ്പ് വേണം. ഓ, ബ്ലാക്ക്, ബ്ലാക്ക് സ്റ്റാലിയൻ താൻ വിഷയം. അവൻ നിനക്കു മാത്രമല്ല എനക്കും ശത്രു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കണക്കുകൾ ബാക്കി വെച്ചിട്ടുണ്ട് തീർക്കാൻ. സുദേവൻ, ഞാൻ പറയാറില്ലേ, നമ്മളായിട്ടല്ല ദൈവമായിട്ട്, ദൈവമായിട്ട് കൊണ്ടുവന്ന് തരും ചാൻസുകളെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇതുപോലൊരു അവസരം വീണുകിട്ടാൻ. ഇനി അവൻ്റെ കാലമാണ് മരണകാലം. ചെട്ടിയാരെ, ധൈര്യമായിട്ട് പോ. ഇവളെ, ഈ ലോറയെ ഇനി പെരുമാൾ നോക്കും. പറയണം അവനോട് ഇന്നു മുതൽ നീ എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന്. Down.
കൂടുന്നോ? ഞാനും ലോറയും പിന്നെ നീയും. നല്ല രസമായിരിക്കും. ആ ഗോൾഡ് കേസിലെ സെറ്റിൽമെന്റിൽ നമ്മൾ ഒരിക്കൽ മുട്ടിയപ്പോ കാക്കിയുടെ കരുത്തിലാ നീ ജയിച്ചത്. അന്ന് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവനുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ. ആ എ സി പി പഴയ കണക്കുകളടക്കം എല്ലാം ഇന്നത്തോടെ തീരണം ബ്ലാക്ക്. തീർക്കും ഈ പെരുമാൾ. പെരുമാളിനെ കൊന്ന കേസിലെ പ്രതി നീയാ. ഇനി ഞാൻ വിചാരിച്ചാലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതൊന്നും പറഞ്ഞേക്കാനുള്ള സമയമല്ല ഇത്. ഓ, രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? ഇല്ല മോളെ, സാർ ജീവിച്ചിരിക്കുമ്പോ ഈ സിറ്റിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാ എന്തിനാ ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത് നീയല്ല, ഞാനാണെന്ന് പറഞ്ഞല്ലോ. അത് തിരുത്തണം. അതിനൊരു അവസരം തരേണ്ടത് നീയാ. നിനക്ക് സമ്മതമാണെങ്കില് സാറ് നിന്നെ കെട്ടും. സമ്മതം അല്ലെങ്കിലും കെട്ടും. എനിക്ക് വേണ്ട അങ്ങനൊരു ജീവിതം. എനിക്ക് വേണം അങ്ങനൊരു ജീവിതം. ആഗ്രഹിച്ച് എന്തും നേടും, നേടുന്നത് എന്തും നിലനിർത്തും. അതാ എൻ്റെ ഒരു രീതിയെ. ലങ്കേശ്വരനായ രാവണനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലോകത്തിലെ മനോഹരമായ എല്ലാ വസ്തുക്കളും ലങ്കയ്ക്ക് വേണമെന്നായിരുന്നു മൂപ്പരുടെ വാശി. എനിക്കും അതുപോലൊരു വാശിയുണ്ടെന്ന് കുട്ടി കൂട്ടിക്കോളൂ. നാളെ രാവിലെ ഇവർ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. നാളെ മുതൽ നീ കഴിയുന്നത് ഈ വീട്ടിലല്ല, അവിടെ എൻ്റെ പുതിയ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട്. ഒരാണിൻ്റെ അത്യാഗ്രഹമായിട്ട് കൂട്ടിക്കോളൂ. രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, കാവലിന് ഇവരിവിടെ ഉണ്ടാവും.
നാളെ അപ്പൻ്റെ ഓർമ്മ ദിവസാ. കുഴിമാടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ അവളുണ്ടാവും ഇവിടെ, അല്ലേ ഗൗരി? പിന്നെ അവളിവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. നല്ലൊരു ജോലി ഉണ്ടല്ലോ, ഒരു കുടുംബത്തെ പോറ്റാൻ അത് ധാരാളമല്ലേ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാ, നാളെ കാണാം.
സ്വപ്നം പൂജോടും വർണ്ണങ്ങളാൽ
അന്ന് തൊട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരൊറ്റ തവണ പോലും ഇതുപോലൊരു ഇഷ്യൂ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നിനക്ക് ഉണ്ടുറങ്ങി കഴിയാൻ ഒരു വഴി ആയിക്കോട്ടെ എന്ന് കരുതിയ ഇവിടെ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് നിന്നെ പ്രതിഷ്ഠിച്ചത്. അതിന്റെ പേരില് എനിക്കും ഇവിടെ വരുന്ന വി ഐ പികൾക്കും ഹെഡേക്ക് ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ പുറത്ത് പടിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. ഈ സ്റ്റാൻഡ് ശരിയാണോ മാഡം? മസിൽ പവറും മണി പവറും ഉണ്ടെന്ന് കരുതി കലേഷിനെ പോലുള്ളവർക്ക് എന്ത് തോന്നിയാസാവുന്നാണോ ലോറാമയോട് മോശമായി പെരുമാറിയെന്ന് കലേഷ് റിഗ്രറ്റ് ചെയ്യാണ് വേണ്ടത്. സോറി കലേഷ്, ഐ എം റിയലി സോറി. നോ നോ, തെറ്റ് ചെയ്ത് ഇവളല്ലേ. മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയി മിസ്റ്റർ കേരള പട്ടം നേടി എന്റെ മുഖം നോക്കി തന്നില്ല ഇവള്. നല്ല ചൂടുള്ള ഒരു അടി. ലിവിറ്റ് കലേഷ്, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ഓക്കേ ഓക്കേ, ഇത്തവണത്തേക്ക് വിടുന്നു. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അറ്റ് എനി ടൈം അവൈലബിൾ ആയിരിക്കണം നീ, അല്ലെങ്കിൽ ശരിക്കും അറിയും ഞങ്ങൾ ആരാണെന്ന്. കം ഓൺ. ഇനിയെങ്കിലും തിങ്ക് ചെയ്യ്, ഇത് കൊച്ചിയാണ്. ഒറ്റയ്ക്കൊരു പെണ്ണിന് ജീവിച്ചു പോകണമെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഗോൾഫിഷ്, സുവർണ മത്സ്യം. നിന്നെ വിശേഷിപ്പിക്കാൻ ഇതിൽ നല്ല ക്യാച്ച് വേർഡ് വേറെ കിട്ടില്ല. മോഡലിംഗ് നടത്തിയ കാശ് ഒരുപാട് കിട്ടും, പക്ഷെ അതിലും കൂടുതൽ ഞങ്ങൾ തരാം. വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം, പൂർണ്ണമായി. എടി, മനസ്സുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ വി ഹാവ് നോ പ്രോബ്ലം. ഗോൾഡൻ ഫിഷിനെ ഞങ്ങൾ അങ്ങ് പൊരിക്കും. Thank you.
നോ ഡൗട്ട്, ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണാനാ. ഈ മുഖശ്രീ, കണ്ണിലെ ഈ തിളക്കം, കവിളിലെ തുടിപ്പ്, ആകാരവടിവ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഞാൻ വന്നത് ഭംഗി പരിശോധിക്കാനല്ല. ഐ നോ, കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോസ് പ്രസിദ്ധീകരിച്ചത് തെറ്റാണ്. വിൻഡോസ് പോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാഗസീൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്ക്. ബട്ട് ലുക്ക് മിസ് ലോറ, ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധേയനായ ഒരു ഫോട്ടോഗ്രാഫറാണ് കുട്ടിയുടെ ചിത്രം ഇവിടെ എത്തിച്ചത്. അയാളുടെ ഒരു സ്നാപ്പിന് വേണ്ടി മാഗസീനുകൾ മത്സരിക്കുന്ന നേരത്താ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്നത് തരുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓതറൈസേഷനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോയില്ല, നേരെ പ്രസീ കൊടുത്തു. കുട്ടിയുടെ കംപ്ലൈന്റ് ചെയ്യാൻ അയാൾക്ക് ഫോർവേഡ് ചെയ്യാം ആ ഫോട്ടോഗ്രാഫർക്ക്. വേണ്ട, അയാളെ ഞാൻ കണ്ടോളാം നേരിട്ട്. Then it will be good. അമീർ ഉസ്മാൻ, that's his name. അമീർ ഉസ്മാൻ. Young, stylish and powerful. Powerful. ഹെൽത്ത് ക്ലബിൽ മാത്രമല്ല, ഈ നഗരത്തിലെ ഈ ചനവരി പോയിന്റിൽ ഞങ്ങളുണ്ട്, ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി. ആ ഞങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പേടി ചരണ്ട് എല്ലാ അതർ ആക്ടിവിറ്റീസും സ്വിച്ച് ഓഫ് ചെയ്ത് പള്ളിയിലച്ചന്മാരെ പോലെ മാന്യന്മാരായി ജീവിക്കുന്നു കരുതോടാ നീ. മൂന്ന് പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പോലും മിസ്റ്റർ കേരളയാവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഈ എനിക്ക്. പക്ഷേ പെൺകുട്ടികളോട് വൃത്തികേട് കാണിക്കുന്നത് മിസ്റ്റർ കേരളയായാലും മിസ്റ്റർ ഇന്ത്യ ആയാലും മിസ്റ്റർ യൂണിവേഴ്സ് ആയാലും ഞാനത് ചോദ്യം ചെയ്തിരിക്കും. അല്ലെങ്കിൽ പള്ളി ഖബറിൽ കിടക്കുന്ന ആമിർ ഉസ്മാന്റെ ബാപ്പ ഉസ്മാൻ സാഹിബിന്റെ ആത്മാവ് അത് പൊറുക്കില്ല. മോനെ ആമിറെ, 24 മണിക്കൂർ സമയം നിനക്ക് തരുന്നു ഈ നഗരം വിട്ടു പോവാൻ. 24 സെക്കൻഡ് പോലും തരല്ല ആമിർ ഉസ്മാനെ കൈയെടുത്ത് മാറ്റാൻ. Sensation, body free, generate the foundation. Ah!
freak it out, the sensation. Body freak, generate the foundation. ഉസ്മാന്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭംഗിയുള്ള മുഖം എവിടെ കണ്ടാലും അനുവാദം പോലും ചോദിക്കാതെ അത് പകർത്തു. ഈ ഫോൺ മുഴുവൻ മിസ്ഡ് കോളുകളാ, എല്ലാം പെൺകുട്ടികളുടെ. അവർക്ക് എന്റെ ക്യാമറയിൽ എന്നും മുഖം കാണിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും മാഗസീനി സെൻട്രൽ സ്പ്രെഡോ കവറോ. അവർക്കറിയാം ആമർ ഉണ്ടാക്കി കൊടുക്കാനിടയുള്ള റീച്ച്. ഫാഷൻ വേൾഡിലെ കൊടി വെച്ച ഏജൻസികളുടെ കണ്ണിപ്പെട്ട പെണ്ണിന്റെ തലവര മാറും. അങ്ങനെ മാറ്റിട്ടുണ്ട് ഈ ആമിർ ഉസ്മാൻ ഒരുപാട് തവണ. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ ലോറ, മറ്റുള്ളവരല്ലേ. ലോറ എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ടാ തന്നോട് മോശമായി പെരുമാറിയ കലേശിനെ എടുത്തിട്ട് ചതയ്ക്കാൻ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാതിരുന്നത്. പക്ഷെ എൻ്റെ ഒരു സംശയത്തിന് ലോറ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. ലോറ ആരെയാ പേടിക്കുന്നത്? നുണ പറഞ്ഞെന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു നല്ല ചങ്ങാതി അങ്ങനെ കാണാമെന്നേ. പറയും, എന്താ ലോറയുടെ പ്രശ്നം? പെൺകുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും വലിയ എക്സ്പോഷർ കിട്ടിയിട്ടും ലോറയ്ക്ക് അതിൽ ഒട്ടും സന്തോഷമില്ല. സന്തോഷമില്ലെന്ന് മാത്രമല്ല, ഇറിറ്റേറ്റഡുമാണ്. ലോറ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാം, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. എന്നെ വിശ്വസിക്കാൻ ലോറയ്ക്ക്. ഓൾമോസ്റ്റ് ലോറയെ പോലെ തന്നെയാണ് ഞാനും. എലോൺ, ഒറ്റയ്ക്ക്. അതുകൊണ്ട് ചതിക്കില്ല ഒരിക്കലും. ലോറ, ഒരു പേടിയും വേണ്ട. എന്തിനും എൻ്റെ കൂട്ടുണ്ടാവും എപ്പോഴും. ഹലോ ചേച്ചി. സാറാ, എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ഫോട്ടോ മാഗസിനെ കൊടുക്കാൻ പോയത്? ഇതെങ്ങാനും ആ ബ്ലാക്കിന്റെ ആൾക്കാർ കണ്ടാലോ?
വേണ്ടായിരുന്നു ചേച്ചി, ബ്ലാക്കിന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ ചേച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത്. ഭാഗ്യമുള്ള ആളത്, അല്ലെങ്കിൽ എവിടെയോ കിടന്ന താൻ എന്റെ മുമ്പിൽ വന്ന് പെടാനും തന്റെ പടം എടുക്കണമെന്ന് എനിക്ക് തോന്നാനും അത് വിൻഡോസിൽ മുഖചിത്രമായി വരാനും ഭാഗ്യമാണ്, തന്റെ മാത്രം ഭാഗ്യമാണ്. എൻക്വയറി വന്നിരിക്കുന്നു, ഏഷ്യൻ കൺട്രീസിൽ കോസ്മെറ്റിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫേമിന് ബ്രാൻഡ് ഫേസ് ആയി തന്റെ മുഖം വേണാത്രേ, ചോദിക്കുന്ന പണം കിട്ടും. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്ന മൈലേജ്, ഒരാടിൽ മുഖം കാണിച്ച തുടരെ തുടരെ ചാൻസ് ആയിരിക്കും, ക്യാഷ് വന്ന് മറിയും. എനിക്കാ പണം വേണ്ടെങ്കിലോ? ഏയ് നിക്കി, മോഡലിംഗ് ഒരു മോശം കാര്യമല്ല. വലിയ വലിയ കുടുംബത്തിലെ കുട്ടികൾക്ക് വരെ മോഡലിംഗ് പാഷനും പ്രൊഫഷനുമാണ്. ആയിരിക്കാം, പക്ഷെ ഞാൻ തയ്യാറല്ല. താല്പര്യം
പറയടാ, ഇവളുടെ പടം നീ എവിടുന്ന എടുത്തത്? സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ കൈ ചുരുട്ടി ഇങ്ങനൊരു പഞ്ചും ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു കിക്കും ചെയ്ത് മറുപടി പറയാനാ ആമിറിന് ഇഷ്ടം. ഇവിടെ ഇപ്പൊ അങ്ങനെ ചെയ്യാത്തത് നിങ്ങളുടെ ആവശ്യം ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാ. ഇതിലെ മോഡൽ ഇവളെ ഞാൻ കാണുന്നത് ഒരു യാത്രക്കിടയില ഊട്ടിയിൽ വെച്ച്. ഊട്ടിയിലോ? അതെ. ഒരുപാട് പൂക്കൾക്കിടയിൽ പൂക്കളേക്കാൾ മനോഹരമായി ഈ മുഖം. അങ്ങനെ ഒരു ഫ്രെയിമായിരുന്നു മനസ്സിൽ. നടന്നില്ല, അവൾ പിടി തന്നില്ല. വഴുതി വഴുതി ഒരൊറ്റ പോക്ക് ഒരുപാട് തിരഞ്ഞ്, പക്ഷെ കിട്ടിയില്ല. ലോറയുടെ സങ്കടം മുഴുവൻ. ബ്ലാക്ക് സ്റ്റാലിയ, പോലീസുകാർക്കിടയിലെ ക്രിമിനൽ, ക്രിമിനലുകൾക്കിടയിലെ പോലീസ്. എന്നിട്ടൊടുക്കം ചത്തു വീണത് ഈ കൈകൊണ്ട്. ചത്തുന്ന് ഉറപ്പല്ലേ? ചത്തു കാണും, ചാവണം. ചെമ്പൂവേ ചെമ്പൂവേ ചെമ്പൂവേ.
ഇവിടുന്ന് കുറച്ചു മാറി ഒരു ആശുപത്രിയുണ്ട്. അവിടെ ഇപ്പൊ അഡ്മിറ്റ് ആയവള് പനി. ആശുപത്രി രജിസ്റ്ററിലെ വിലാസം ഞങ്ങൾ നോക്കി. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു അഗതി മന്ദിരത്തിലാ അവളുടെ താമസം. അപ്പൊ അനിയത്തിയെ അഗതി മന്ദിരത്തിലാക്കിയിട്ട് അവള് കടന്നു കളഞ്ഞൊന്ന് ചുരുക്കം. കടന്നു കളഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ ഇവിടെ തന്നെയുണ്ട്. കുഴപ്പമില്ല, ഇവളെ പൊക്കിയാ മതി. അവളെവിടെ ഉണ്ടെന്ന് നല്ല മണിമണി പോലെ ഇവള് നമുക്ക് പറഞ്ഞു. ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞേ? ഈ വേഷത്തില് ലോറി ആരും തിരിച്ചറിയില്ല. ഞാൻ താഴെ ഉണ്ടാവും. പോയിട്ടു.
പേരുണ്ട്. പക്ഷെ മോള് പേടിക്കണ്ട, അവരെന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. കരയരുത്, നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരാൻ പോവാ. ഇപ്പോ ചേച്ചിയെ സഹായിക്കാൻ ഒരാൾ കൂടിയുണ്ട്, ഒരു ഫോട്ടോഗ്രാഫർ. അയാള് നമ്മളെ രക്ഷിക്കും. സങ്കടപ്പെടരുത്, അവർ വന്ന് എന്തെങ്കിലും ചോദിച്ചാ ഒന്നും അറിയില്ലെന്ന് പറയണം. ഞാനെവിടെയെന്നോ എന്ത് ചെയ്യുന്നെന്നോ നിനക്കറിയില്ല, മനസ്സിലായോ? അതവണ വാ. Thank you.
വിഷമിക്കരുത്, നമ്മുടെ സാറേ. മോള് നല്ല കുട്ടിയാ, അതുകൊണ്ട് നമ്മുടെ ഒക്കെ സത്യം പറയും. മോളുടെ ചേച്ചി എവിടെയാ താമസിക്കുന്നത്? പറ മോളെ, എവിടെയുണ്ട് ലോറ? ഉള്ളതുള്ളതുപോലെ പറഞ്ഞ മോൾക്കൊരാപത്തും വരില്ല. പറ എവിടെയുണ്ട് മോളുടെ ചേച്ചി? എനിക്കൊന്നറിയില്ല. ലോറ, ദേഷ്യം തീർക്കേണ്ടത് അവനോടാ, ബ്ലാക്കിനോട്. നമ്മളത് തീർക്കും, ഞാൻ തീർക്കും. തൽക്കാലം നമ്മൾ ഇവിടുന്ന് മാറുന്നു, അല്ലെങ്കിൽ അവൻ ഇവിടെ വരും. ഞാൻ രക്ഷപ്പെടുത്തുന്ന ലോറയെ ആദ്യം തന്നെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കൽ, എന്നിട്ട് വേണം എനിക്ക് ബ്ലാക്കിനോട് കണക്ക് തീർക്കാൻ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. തന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ ലോറ. Thank you.
ഇനി ഇതിൻ്റെ ആവശ്യമില്ല. മുസ്തഫയും പിള്ളരും ഇപ്പോൾ അവരോട് സംസാരിച്ച് തുടങ്ങിക്കാണും. അവർക്കറിയാവുന്ന ഭാഷയിൽ, കൈക്കരുത്തിൻ്റെ ഭാഷയിൽ. ഇനി ഈ മുഖത്തൊരിക്കലും സങ്കടങ്ങളുണ്ടാവാൻ പാടില്ല. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ നശിച്ച ഭൂതകാലം ഇവിടെ തീരുകയാണ്. ഇനി ചിരിയുടെ ദിവസങ്ങളാണ്, സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാത്രം ദിവസങ്ങൾ. കറണ്ട് പോയല്ലോ. കറണ്ട് പോയതല്ല ചക്കരെ, കളഞ്ഞതാ. ചേച്ചി, സാറാ, ചേച്ചി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ബ്ലാക്ക് ബ്ലാക്ക് എന്നെ ഒന്നും ചെയ്തില്ല. എവിടെയാ മോളുടെ ചേച്ചി? എനിക്കൊന്നും അറിയില്ല. നമ്മൾ അറിഞ്ഞത് മനസ്സിലാക്കിയത് ഒന്നും അല്ല ചേച്ചി. സത്യം, ബ്ലാക്ക് ബ്ലാക്ക് അല്ല നമ്മുടെ ശത്രു. അന്ന് നിനക്ക് വേണ്ടി ലാലും വിളിച്ചുറപ്പിച്ച് അച്ചായനടക്കം എല്ലാവരും പോയതിനു ശേഷം എന്നെ കാണാൻ ഒരാളെത്തി. അച്ചായൻ വിളിച്ചുറപ്പിച്ചതിനേക്കാൾ 200,000 കൂടുതൽ ബാലരാമ ചെട്ടിയാരുടെ ബാറിലെ ഡാൻസർ ലോറയെ ഈ ആമിർ ഉസ്മാൻ വേണം. ആമിർ ഉസ്മാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കച്ചവടം ഉറപ്പിക്കുമ്പോ ബ്ലാക്കിന് അറിയില്ലായിരുന്നു നീ ഞങ്ങളുടെ കൈകൊണ്ട് മരിച്ച ഫെർണാണ്ടസിന്റെ മോളാണെന്ന്. അതുകൊണ്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് നിന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവനോട്, ആമിർ ഉസ്മാൻ എന്നതിന്റെ രക്ഷകനോട്. കറുപ്പ്, കറുപ്പാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം. ബ്ലാക്ക്, കച്ചവടത്തിലെ മര്യാദകൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിനക്ക് മനസ്സിലാവാൻ. കൊടുത്ത പണം അതൊരിക്കലും തിരിച്ചു വാങ്ങിയ ചരിത്രമില്ല ഈ ആമിർ ഉസ്മാൻ. ബ്ലാക്ക് പറഞ്ഞ പണം അത് മുഴുവൻ ഞാൻ തരും. പക്ഷേ അവൾ ലോറ, അവളെ എനിക്ക് കിട്ടിയേ തീരും. തന്നില്ലെങ്കിൽ പിടിച്ചെടുക്കും. ഈ ആമിർ ഉസ്മാൻ, നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയില്ലേ? അതുപോലെ ഞാനും വാങ്ങിയിട്ടുണ്ട്, പലരുടെയും കയ്യിൽ നിന്ന് പല കണക്കിൽ. എല്ലാവർക്കും വേണ്ടത് അവളെ. നീ നിൻ്റെയെന്നും ഞാൻ എൻ്റെയെന്നും വിശ്വസിക്കുന്ന അവളെ. നിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ അവളുടെ പ്രൊട്ടക്ടറായി കാവലാളായി മാറാൻ പോകുന്നത് നീയായിരിക്കും. പണ്ടും പല കേസിലും നീ അങ്ങനെ ചെയ്തതാണല്ലോ. പക്ഷേ ആ ചീട്ട് ഇവിടെ ഇറക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ച ആമിറിന് സെന്റിമെന്റ്സ് തീരെയില്ല. ഫിനിഷ് ചെയ്യും ഞാൻ. എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കണം. അതിന് മറ്റൊരു വഴിയും കാണാതിരുന്നപ്പോഴാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും നീ എതിർത്തു. ഇനി തീരുമാനം എടുക്കട്ടെ ലോറയ. അന്താരാഷ്ട്ര മാർക്കറ്റിലെ മാംസക്കച്ചവടത്തിന് വേണ്ടി പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന ഇവനെ ലോറ വിശ്വസിക്കില്ലെന്ന് കരുതാനാ സാറെ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം.
അതെങ്ങനെ ശരിയാവും ഗൗരി? ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളോ ഇവളോ അല്ലല്ലോ, ഞാനല്ലേ. സ്വന്തം കൈകൊണ്ട് മരിച്ച ഫെർണാണ്ടസിന്റെ മകളോട് തോന്നുന്ന ചീപ്പ് സെന്റിമെന്റ്സ്, പിന്നെ ഈ തൊലിവെളുത്ത പെൺകുട്ടികളെ കാണുമ്പോൾ നിന്നെ പോലുള്ള കറുത്തവർക്ക് തോന്നുന്ന പരവേശം നിറഞ്ഞ ഭ്രമം, എല്ലാം ഡിലീറ്റ് ചെയ്യണം, മായ്ച്ച് കളയണം മനസ്സിൽ നിന്ന്. എടാ, പെരുമാളിന് ഓർമ്മയില്ലേ നിനക്ക്? പെരുമാള് മരിച്ചത് നിന്റെ ബുള്ളറ്റ് കൊണ്ടൊന്നുമല്ല, ആമിർ ഉസ്മാനെന്ന ഞാൻ അവനെ തീർത്തത്. അന്ന് ഡാൻസ് ഫ്ലോറിൽ വെച്ച് ഇവൾക്ക് വേണ്ടി നീയും അവനും തമ്മിൽ കോർത്തപ്പോ ഞാനും ഉണ്ടായിരുന്നു അവിടെ. നീയും പെരുമാളും തമ്മിലുള്ള വഴക്കിൽ പെരുമാളിന്റെ ഒപ്പം നിൽക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അവൻ കയറി ഇവളെ തൊട്ടപ്പോ സഹിച്ചില്ല എനിക്ക്. ഫിനിഷ് ചെയ്തു, അവസാനിപ്പിച്ചു, നല്ല നീറ്റായി. Come on.
എത്ര വീരനാണെന്ന് പറഞ്ഞാലും ആണാണവനെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ മനസ്സും ശരീരവും ജയിക്കാൻ കഴിയുന്നവനായിരിക്കണം. ബ്ലാക്ക് ആണ് നല്ല അസലാണ്. Sexy lady.